എത്ര ആൾക്കാര് മീശയും താടി ഇല്ലാണ്ട് നടക്കണു പുറത്തെടുത്തിട്ട് അതിന് നടക്കണ അത് മണ്ടന്ന മുടിയില്ലാണ്ട് കൊല്ലം എത്ര നടക്കണു കുറച്ച് അതിനെ അങ്ങനെ കൊടുത്താണ് അപ്പൊ അടുത്തുള്ളവരൊന്നും തപ്പിക്കില്ല ഞാൻ ഈ പറഞ്ഞു എന്റെ കൂട്ടുകാരെ അന്ന് എന്റെ അടുത്ത് പറയാറുണ്ടെങ്കിലേ എന്നോടാ നീ വന്ന ഇതൊന്നും പറയടാ കൊല്ലം പറയടാ ഞാൻ അങ്ങനെ കേൾക്കണു ഇതൊന്നും പറയടാ അപ്പൊ എന്താ സംഭവം വെച്ചാ അത് പറയണതാണ് അല്ല ഞാൻ കഴിഞ്ഞു അടിയോടി നടന്ന കണ്ണ് എന്തിന പുണ്യാലേ ആളെന്നെ വിളിക്കണ ഇനിയിപ്പൊ പറഞ്ഞ ചിലപ്പോ ആളെ അതിന്റെ അപ്പുറത്തേക്ക് ഇടും എന്നൊക്കെ ആൾക്ക് പിന്നൊരു വീട്ടില് കൂടെ പത്ത വരും മൈന വരും ഇങ്ങനൊക്കെ കൊറേ വരിയത് ഉണ്ടാക്കി പാടും എന്നൊക്കെ ആള് പണ്ട് വായ്പാട്ട് പഠിച്ചിട്ടുള്ള ആളത്ര നമുക്കറിയില്ലല്ലോ നമ്മള് കുടുംബത്തിൽ ചെല്ലുമ്പോ ഇത് വായ്മുട്ടായിട്ടിരിക്കുക വായ്പാട്ട് പഠിച്ച് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ഞാൻ ഇത് പെൻസിലിന് റബ്ബർ വെച്ച പോലെ സാധനം
പള്ളി തരുന്നാളും മലവാട്ടോ അങ്ങനെ ജ്യോതി ചോദിച്ചാൽ കാരണം ചൊല്ല ഉത്തരമുട്ടോടേ ഞങ്ങൾ അങ്ങനത്തെ ഒരാളാണ്. ഇയാളുടെ ശൈലി എന്ന് പറയാണെങ്കിൽ പല പഞ്ചസാര പോലുള്ള നമ്മള് ഇങ്ങനെയാകുവാൻ ഇതിന്റെ മോദിക്കുമ്പോ ജാഫറിന്റെ മോർക്ക് ജാഫർക്ക് കത്തിക്കാറില്ല. കയ്യില് കൊറേ കൈ ഇതൊക്കെ ആദ്യം കിട്ടും. നിന്റെ പെങ്ങൾക്ക് ഒരു താടി, അത് വേറെ താടി എന്നല്ല ഒരു പുഴുക സമയമിതപൂർവ സമയായി എന്നാണ് പറയുന്നത്. എന്നിട്ടാ പോവാനുള്ള സമയമല്ല കേട്ടോ, ഞങ്ങളെ നല്ല കാലം വന്നാണ് ഇരിക്കും. ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ട് എത്തില്ല വയറിയാക്കും. അതെ ഞാൻ ഒരു പരസ്യം പറഞ്ഞതാ, ഇപ്പൊ എല്ലായിടത്തും മൊബൈൽ എടുത്തു നോക്കിയാ കഷണ്ടിക്ക് മരുന്നുണ്ട്. ഇയാൾക്ക് ഈ പറപ്പൂര് ഇയാൾക്ക് മാത്രം മരുന്നില്ല. എന്താച്ചാ ഈ വെയിലായ വെയിലത്തൊക്കെ തൊട്ടാൻ പോയിട്ട് അതാണ് ഞാനും കൊട്ടി നിർത്തി ആളും കൊട്ടി നിർത്തി. ഇനിയിപ്പൊ കൊട്ടി കിട്ടില്ല, ഉണ്ടാക്കണോ എന്നിട്ടാ പണ്ടത്തെ തടിയൊന്നും കാണാൻ ചെയ്യാ. എന്നാലും ഞങ്ങള് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ആരും ഈ അരിപ്പൊടി തൊട്ടേ ഇതിന് മലവിന് കോടേനി കോലാരി പറഞ്ഞിട്ടുള്ളത് മുത്തപ്പൻ വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ മുത്തപ്പനിവിടെ ചെറിയ കോരുകുട്ടി കർമ്മങ്ങളൊക്കെ ഉണ്ടോ? അപ്പൊ മുത്തപ്പന് ചെറിയ കോരുകുട്ടി കർമ്മത്തിൽ ഇങ്ങനെ എടുത്തു വെക്കരുത് കേട്ടോ. ഇതേ കണ്ണിങ്ങനെ അടയ ഇങ്ങനെ കണ്ണടഞ്ഞ് അടഞ്ഞു പോകാം. ഇതിന്റെ ടയറൊന്നുമില്ല.